ഡിയോക്രോം ഓർ ബൈക്രോം ചാർട്ട് ഈ പേരും തന്നെ നമുക്ക് കിട്ടും ഡിയോ ഓർ ബൈ മീൻസ് ടു ക്രോമിക് കളർ രണ്ട് ഡിഫറെൻറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ ലെറ്റേഴ്സ് വരുന്ന ചാർട്ടിനാണ് ഡിയോക്രോം ഓർ ബൈക്രോം ചാർട്ട് എന്ന് പറയുക ഇത് ബേസിക്കലി ഒരു ഡിസ്റ്റൻസ് നെല്ലൻസ് വിഷൻ ചാർട്ടാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലോവർ സൈഡിൽ വരുന്ന ലെറ്റേഴ്സ് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിലും ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ അപ്പർ സൈഡിൽ വരുന്ന ലെറ്റേഴ്സ് റെഡ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഉണ്ടാവുക ഇതിന് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് വെരിഫിക്കേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് കറക്ഷൻ നമ്മൾ കൊടുത്ത കറക്ഷൻ കറക്റ്റ് ആണോ എന്ന് പേഷ്യൻറ്റിൻ്റെ സഹായത്തോടു കൂടി കണ്ടുപിടിക്കുക ഈ ഒരു ടെസ്റ്റിൻ്റെ പ്രിൻസിപ്പിളാണ് ക്രോമാറ്റിക് അബ്രേഷൻ വാട്ട് ഈസ് ക്രോമാറ്റിക് അബ്രേഷൻ ഈ നെമെട്രോപിക് ആയി എന്ന് വെച്ചാൽ നോർമൽ ആയി റിഫ്രാക്റ്റീവ് ഇടറൊന്നുമില്ലാത്തായി ഐസിൽ യെല്ലോ കളേഴ്സ് റെറ്റിനയിലും റെഡ് ലൈറ്റ് റെറ്റിനയുടെ പിറകിലായിട്ടും ഗ്രീൻ ലൈറ്റ് റെറ്റിനയുടെ ഫ്രണ്ടിലായിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുക ഈ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ഈ ചാർട്ട് ആക്ട് ചെയ്യുന്നത് ഈ ചാർട്ട് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക പേഷ്യൻറ്റിനോട് ചോദിക്കുക ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ലെറ്റേഴ്സാണ് കൂടുതൽ ഷാർപ്പായിട്ട് കാണുന്നതെന്ന് ഏത് കളറാണെന്നല്ല ഏത് കളറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലെറ്റേഴ്സാണെന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിക്കണം സപ്പോസ് പേഷ്യൻറ്റ് ഗ്രീൻ ലെറ്റർ ക്ലിയർ ആണെന്ന് പറയുകയാണെങ്കിൽ ഹൈപ്പർമെട്രോപിക് ആയിരിക്കും കാരണം എന്താണ് ഗ്രീൻ ലെറ്റേഴ്സ് റെറ്റിനയുടെ മുന്നിലായിട്ടാണ് ഫോക്കസ് ചെയ്യുക അപ്പം ഹൈപ്പർമെട്രോപിക് ആകുമ്പം ഐബോൾ ചെറുതായിരിക്കും അതിൻ്റെ ഫലമായിട്ട് ഗ്രീൻ ലെറ്റേഴ്സ് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യും ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ലെറ്റേഴ്സ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും സപ്പോസ് മയോപിക് ആണെങ്കിലോ റെഡ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ എഗെയിനസ്റ്റ് വരുന്ന ലെറ്റേഴ്സ് ആയിരിക്കും ക്ലിയർ കാരണം എന്താണ് മയോപിക് പേഷ്യൻ്റെ ഐബോൾ വലുതായിരിക്കും അതിൻ്റെ ഫലമായിട്ട് റെഡ് ലൈറ്റ് റേസ് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യും ഗ്രീനേക്കാളും ബെറ്ററായിട്ട് റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ലെറ്റേഴ്സ് പേഷ്യൻറ്റിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് രണ്ട് കളറിൻ്റെയും എഗെയിനസ്റ്റ് ആയിട്ട് വരുന്ന ലെറ്റേഴ്സ് ഈക്വലി ക്ലിയർ ആയിട്ട് കാണുന്നതാണ് എൻഡ് പോയിൻറ്റ് അതുപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം ഓവർ കറക്ഷൻ ആണോ അണ്ടർ കറക്ഷൻ ആണോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും സപ്പോസ് ഹൈപ്പറോപിക് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റ് ഗ്രീൻ ലെറ്റർ റെഡ് ലെറ്റർ ക്ലിയർ ആണെന്ന് പറയുകയാണെങ്കിൽ ആ പേഷ്യൻ്റെ കറക്ഷൻ ഓവർ കറക്ഷൻ ആയിരിക്കും അപ്പം നമ്മൾ മൈനസ് പവർ ഇട്ടിട്ട് ഈക്വലി ക്ലിയർ ആയിരിക്കണം മയോപിക് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റ് ഗ്രീൻ ലെറ്റർ ക്ലിയർ ആണെന്ന് പറയുകയാണെങ്കിൽ ആ മയോപിക് പേഷ്യൻറ്റ് എന്തായിരിക്കും ഓവർ കറക്ഷൻ ആയിരിക്കും പവർ നമ്മൾ കുറച്ച് കൊടുക്കണം പിന്നെ ഇതിൽ കൺഫ്യൂഷൻ വേണ്ട വിത്ത് ഓവർ കറക്ഷനുള്ള നോർമൽ കറക്ഷൻ്റെ കേസിൽ ഗ്രീൻ ക്ലിയർ ആണെങ്കിൽ ഹൈപ്പർമെട്രോപിക് ആയിരിക്കും റെഡ് ക്ലിയർ ആണെങ്കിൽ മയോപിക് ആയിരിക്കും മയോപിക് ആയ പേഷ്യൻ്റ് ഗ്രീൻ ക്ലിയർ ആണെന്ന് പറയുകയാണെങ്കിൽ മയോപിക് ഓവർ കറക്ഷൻ ആയിരിക്കും ഹൈപ്പറോപിക് ആയ പേഷ്യൻ്റ് റെഡ് ക്ലിയർ ആണെന്ന് പറയുകയാണെങ്കിൽ ഹൈപ്പറോപിക് ഓവർ കറക്ഷൻ ആയിരിക്കും ഓക്കേ